നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച പദ്യം ലൈൻസ് റിട്ടൺ ഇൻ നിയർലി സ്പ്രിംഗ്, അതിലെ പിന്നെ അപ്രിസിയേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം അടുത്ത ക്ലാസ്സിൽ അടുത്ത ലൈൻ തരുന്നതാണ്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് പുതിയ ഒരു പ്രോസ് ലെസണാണ്. നമ്മുടെ പിന്നെ പ്രോസ് ആദ്യത്തെ യൂണിറ്റിൽ രണ്ട് പാഠമാണ്. ആദ്യത്തെ പാഠം മഹേഷ് സാറ് തുടങ്ങിയിട്ടുണ്ട്. മഹേഷ് സാറ് എടുത്ത് ഒരു ക്ലാസ്സിൽ തുടങ്ങിയിരിക്കുകയാണ്. അടുത്ത പാഠം ഞാൻ എടുക്കുകയാണ്. അങ്ങനെ മാറി മാറി പാഠങ്ങൾ ഞങ്ങൾ ഒരുമിച്ചെടുത്ത് അങ്ങനെ തീർക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പം ആ പ്രോസിൽ രണ്ടാമത്തെ പ്രോസ്, അതിൻ്റെ ആ പ്രോസിലെ പാഠത്തിൻ്റെ പേര് ദി സ്നേക്ക് ആൻഡ് ദി മിറർ, റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ഒരു മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ സാഹിത്യകാരനാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തിന് വലിയ സംഭാവനകൾ ചെയ്ത, ലോക സാഹിത്യത്തിന് വലിയ സംഭാവന ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ മതിലുകൾ ഇൻ്റുപ്പുപ്പായ ഖുറാൻ ഉണ്ടായിരുന്നു, പാത്തുമ്മാട കുൻ ആട് എന്നാ തുടങ്ങിയിട്ടുള്ള ഒരുപാട് 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 കൃതികൾ മലയാള സാഹിത്യത്തിൽ, അതിൽ നിന്ന് ട്രാൻസ്ലേഷൻ ചെയ്ത് ലോക സാഹിത്യത്തിന് വലിയ സംഭാവന ആയി മാറിയിട്ടുള്ള ഒരു വലിയ എഴുത്തുകാരൻ. അദ്ദേഹം എഴുതിയ ഒരു ചെറിയ കഥ, ഒരു ഷോർട്ട് സ്റ്റോറി, റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. ഹി വാസ് ബോൺ ഇൻ ദി ഇയർ 1908 and died in the year 1994. 1908 ൽ ജനിക്കുന്നു, 1994 മരിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു വലിയ കാലയളവിൽ അദ്ദേഹം അനുഭവിക്കാത്ത ഒരു കാര്യങ്ങളുമില്ല എന്ന് നമുക്ക് പറയാം. കേരളത്തിലെ ഒരുപാട് ജയിലുകളിൽ അദ്ദേഹം മാറി മാറി കിടന്നിട്ടുണ്ട്, തടവുകാരനായി കിടന്നിട്ടുണ്ട്. അതിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം മതിലുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മഹത്തായ കൃതി എഴുതിയത്. അതുപോലെ ഈ വക്കം എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ വക്കത്ത് ഒരു തടിക്കച്ചവടക്കാരൻ്റെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വലിയ കുടുംബം, 7 മക്കളുള്ളതിൽ 7-ാമത്തെ മകനായിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ മരിച്ചുപോയി. അതിനുശേഷം അവരുടെ കുടുംബം വളരെ 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 ദാരുണമായ രീതിയിൽ, വളരെ ദുഃഖകരമായ രീതിയിൽ, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജീവിച്ച ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് സ്വാതന്ത്ര്യസമരം നടക്കുന്നത്. അപ്പം സ്വാതന്ത്ര്യസമരത്തെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സ്വാതന്ത്ര്യസമരത്തിൽ അദ്ദേഹം പങ്കാളികളാകുകയും അദ്ദേഹം ജയിലുകളിൽ നിന്ന് ജയിലുകളിലേക്ക് മാറ്റപ്പെടുകയും ഒരുപാട് അറസ്റ്റുകൾ വരിക്കുകയും ഒരുപാട് ജയിലുകളിൽ കഴിയുകയും ചെയ്ത ആളാണ്. ആ അവസരത്തിൽ ജീവിക്കാൻ വേണ്ടി പല ജോലികളും അദ്ദേഹം ചെയ്തു. തടിക്കച്ചവടക്കാരനായി ജോലി ചെയ്തു, പുസ്തക കച്ചവടക്കാരനായി ജോലി ചെയ്തു, പത്രം വിതരണം ചെയ്തു എന്ന് വേണ്ട എല്ലാ തരത്തിലും പലതരത്തിലുള്ള ജോലികൾ അദ്ദേഹം ചെയ്തു. ആ കൂട്ടത്തിലാണ് അദ്ദേഹം പിന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒരു ബുക്ക് സ്റ്റാൾ പോലെ തുടങ്ങി അവിടെ പുസ്തക വിൽപ്പനക്കാരനായി അദ്ദേഹം കുറേ നാൾ ജീവിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പുസ്തകങ്ങൾ അധികമൊന്നും വിൽക്കാത്തതുകൊണ്ട് ജീവിക്കാനൊരു മാർഗമില്ലാത്ത അവസരത്തിൽ അദ്ദേഹം എഴുതാൻ തുടങ്ങി. അദ്ദേഹം ഒരു പ്രസ്സിൽ ചെന്ന്, എറണാകുളത്തെ ഒരു പ്രസ്സിൽ ചെന്ന് പറഞ്ഞ് എനിക്ക് ജോലി വേണം. അപ്പം ജോലി വേണമെന്ന് പറഞ്ഞപ്പം അവിടുത്തെ പ്രസാധകൻ ചോദിച്ചു, ആ പത്രം
പത്രാധിപർ ചോദിച്ച് നിങ്ങൾക്ക് എന്തോ ജോലി അറിയാം, നിങ്ങൾക്ക് എഴുതാനറിയാം, എഴുതാനറിയാം, ഈ കഥ എഴുതിക്കൊണ്ട് വരൂ, കഥ എഴുതിയാൽ നമുക്ക് പരിശോധിച്ചിട്ട് പ്രസിദ്ധീകരിക്കുന്നതാണെങ്കിൽ പ്രസിദ്ധീകരിക്കാം. അങ്ങനെ അദ്ദേഹം ജീവിതം വഴിമുട്ടി നിന്ന ഒരവസരത്തിൽ ജീവിക്കാൻ വേണ്ടി വളരെ വിശന്ന് വിശന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചൊരു കഥയും ആ കഥ പ്രസാദൻ്റെ കയ്യിൽ കൊടുത്തു. അന്നത് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിന് 5 രൂപ അന്ന് ഈ കഥ എഴുതിയതിൻ്റെ പ്രതിഫലമായി കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം എഴുത്തുകാരനായി ആകാനുള്ള എഴുത്തുകാരൻ ആകാൻ അദ്ദേഹം പിന്നെ ശ്രമിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം ഒരു എഴുത്തുകാരനായി തീർന്നത്. ജീവിക്കാൻ വേണ്ടിയുള്ള കഥ എഴുതികളിലൂടെ അദ്ദേഹം വലിയ സാഹിത്യകാരനായി തീർന്നു. അങ്ങനെയുള്ള മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ മനോഹരമായൊരു ചെറുകഥ നിങ്ങൾ പഠിക്കാനുണ്ട്. അതാണ് ദി സ്നേക്ക് ആൻഡ് മിറർ. അദ്ദേഹത്തിൻ്റെ ശൈലി, ഭാഷാശൈലി സാധാരണക്കാരൻ്റെ ഭാഷയാണ്. സാധാരണക്കാരനെ, ഗ്രാസിൽ റൂട്ട് ലെവലിൽ കഴിയുന്ന ഒരു സാധാരണക്കാരനെ, മണ്ണിൻ്റെ മക്കൾക്ക് മനസ്സിലാകാവുന്ന ഭാഷയിലാണ് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ രചന നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ രചന തന്നെ വളരെ പ്രശസ്തമാണ്. 1982 അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് കൊടുത്ത് നമ്മുടെ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ ഒരു വലിയ സാഹിത്യകാരൻ്റെ മനോഹരമായ ഒരു ചെറുകഥ. ആ ചെറുകഥ അതിൻ്റെ അർത്ഥത്തിൽ, അതിൻ്റെ ആഴത്തിൽ, അതിൻ്റെ സൗന്ദര്യം ആകെ മനസ്സിലാക്കിക്കൊണ്ട് അത് നിങ്ങളിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അപ്പം നോക്കൂ, ഇതിൽ ദി സ്നേഹാന്തി മിറർ പുസ്തകമെടുത്താൽ നമുക്കറിയാം. ഇപ്പം ഇതിൽ സ്നേഹാന്തി മിററിലെ ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ് ഇതിലെ പ്രധാന കഥാപാത്രം. ദി മെയിൻ ക്യാരക്ടർ ഓഫ് ദി സ്റ്റോറി ഈസ് എ ഹോമിയോപാത്ത്. ഹോമിയോപാത്ത് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ ട്രീറ്റ്സ് ഇൽനെസ് യൂസിങ് ഹോമിയോ മെഡിസിൻ. ഹോമിയോ മെഡിസിൻ ഉപയോഗിച്ച് ആളുകളെ ചികിത്സിക്കുന്ന ആളിനെ ഹോമിയോപാത്ത് എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരു ഹോമിയോ ഡോക്ടറാണ് ഇതിലെ പ്രധാന കഥാപാത്രം. ഈ പ്രധാന കഥാപാത്രം അദ്ദേഹം പ്രായം ചെന്ന് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ അദ്ദേഹം പിന്നെ ഹോമിയോ പഠനമൊക്കെ കഴിഞ്ഞ് ഹോമിയോ കോളേജിൽ പഠനമൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഒരു നാട്ടുംപുറത്ത് അദ്ദേഹം വരുന്നു. ആ നാട്ടുംപുറത്ത് ഒരു ചെറിയ വാടക വീട് അദ്ദേഹം എടുക്കുന്നു. അന്നത്തെ കാലത്ത് ഇലക്ട്രിഫൈഡ് അല്ലാത്ത ഒരു ഒറ്റമുറി വീടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. വളരെ ദരിദ്രമായിട്ടുള്ള ഒരു ഹോമിയോ ഡോക്ടറാണ് അദ്ദേഹം. ചെറുപ്പക്കാരനാണ്, സുന്ദരനാണ്, അവിവാഹിതനാണ്. അപ്പോൾ അവിവാഹിതനും സുന്ദരനും ചെറുപ്പക്കാരനുമായ സർവോപരി ഡോക്ടറുമായ അദ്ദേഹം ആ നാട്ടുംപുറത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹം പ്രാക്ടീസ് തുടങ്ങാൻ ആയി ഒരു ചെറിയ വീട് അദ്ദേഹം വാടകയ്ക്കെടുക്കും. ആ വാടക ഒറ്റമുറി വീടാണ്, ഒരു മുറി മാത്രമേ ഉള്ളൂ. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ താമസവും അദ്ദേഹത്തിൻ്റെ ചികിത്സയും അദ്ദേഹത്തിൻ്റെ ആശുപത്രിയും എല്ലാം അവിടെ തന്നെ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്നു. ഒറ്റയ്ക്കാണ്, അവിവാഹിതനാണ്, ആള് ബാച്ചിലറാണ്. അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് തുടങ്ങുകയാണ്. അപ്പോൾ കഥ തുടങ്ങുന്നത് ഒരു ഹോട്ടി സീസണാണ്, സമ്മർ സീസണിലാണ്, ഒരു വേനൽക്കാല രാത്രി. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു വേനൽക്കാല രാത്രിയിലാണ് കഥ തുടങ്ങുന്നത്. ഏതാണ്ട് രാത്രി 10 മണിയോടുകൂടി അദ്ദേഹം താമസിക്കുന്നതിനടുത്തുള്ള ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു ഹോട്ടല്. ആ ഹോട്ടലിൽ പോയി അദ്ദേഹം അത്താഴം കഴിക്കുന്നു. അത്താഴം കഴിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മുറി, ഒറ്റമുറി വീട്, ഇസ് നോട്ട് ഇലക്ട്രിഫൈഡ്. അത് ഇലക്ട്രിഫൈഡ് അല്ലാത്ത ഒരു വീടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഒരു ചെറിയ മേശ, ആ മേശയോട് ചേർന്നൊരു ഒരു വലിയ കണ്ണാടി, നിലക്കണ്ണാടി പോലെയുള്ള ഒരു കണ്ണാടി, ആ കണ്ണാടിയുടെ അടുത്ത് ചീപ്പ്,
ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ മേശപ്പുറത്ത് തന്നെ ഒരു ചെറിയ വിളക്കുണ്ട്, അത് കെറോസിൻ ഓയില് ഉള്ള വിളക്കാണ്, അതായത് മണ്ണെണ്ണ വിളക്കാണ്. അങ്ങനെ ഒരു ചെറിയ മണ്ണെണ്ണ വിളക്ക് അദ്ദേഹം കത്തിക്കുന്നു, തീപ്പെട്ടി ഉരച്ച് കത്തിക്കുന്നു. ആ മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കാൻ, അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല, രാത്രി ഭയങ്കര ചൂടായതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു, ഉറക്കം വരുന്നില്ല. എന്നിട്ട് അദ്ദേഹം ആ മുറിയുടെ രണ്ട് ജനലുകളും ചെറിയ ജനൽ പാലകളുള്ള ആ രണ്ട് മുറികളും അദ്ദേഹം രണ്ട് ജനലുകളും അദ്ദേഹം തുറക്കുന്നു. അതുപോലെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. എന്നാലും വായു ഭഗവാൻ അവധിയാണെന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു തരത്തിലുള്ള കാറ്റും കാറ്റിൻ്റെ ഒരു ചലനം പോലും അവിടെ എങ്ങുമില്ല. അതുകൊണ്ട് ചൂട് സഹിക്കാനാവാതെ അദ്ദേഹം ഉറക്കം വരാതെ അദ്ദേഹം അവിടെ ഇരിക്കുന്നു പുസ്തകം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ പെട്ടിയെടുത്ത് ആകെ കൂടിയുള്ള ഒരു സ്വത്തായിട്ടുള്ള പെട്ടിയിൽ കുറച്ച് തുണികൾ, അദ്ദേഹത്തിൻ്റെ ഒരു കറുത്ത കോട്ട്, ആ കോട്ട് അദ്ദേഹം ധരിച്ചിട്ടുണ്ട്, ആ കോട്ട് ഊരി മാറ്റിയിട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആ മുറിയിൽ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാൻ നോക്കി, ഉറക്കം വരുന്നില്ല. ഉറക്കം വരാതിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ ആ കസേരയിൽ ഇരുന്നു. കസേരയിൽ ഇരുന്നപ്പോൾ അദ്ദേഹം കണ്ണാടി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഹരമായ മുഖം അദ്ദേഹം കണ്ടു. ആ മുഖം അദ്ദേഹം ആസ്വദിച്ചു. ആ മുഖം ആസ്വദിക്കുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങൾ കണ്ണാടിയിൽ അദ്ദേഹത്തിൻ്റെ മുഖച്ഛായ കണ്ടപ്പോൾ അദ്ദേഹം ഒരു കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. ഒരുപാട് തീരുമാനങ്ങൾ. ഈ തീരുമാനങ്ങളിലൊന്ന്, താൻ ഡോക്ടറാണ്, താൻ അവിവാഹിതനാണ്, എപ്പോഴും ഒരു പുഞ്ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ എപ്പോഴും വെച്ച് പിടിപ്പിച്ചിരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ മുഖത്ത് മനോഹരമായൊരു ഒരു മേൽമീശ വെക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അതുപോലെ എപ്പോഴും നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് മനോഹരമായി തലമുടി ചീകി ഒതുക്കി അങ്ങനെ ഇരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. കാരണം എന്താ? മറ്റൊരു കാരണവുമല്ല, അദ്ദേഹം അവിവാഹിതനാണ്, അത് കൂടാഞ്ഞ അദ്ദേഹം ഡോക്ടറുമാണ്. അങ്ങനെയുള്ള ഒരാൾ എപ്പോഴും ഇമ്പ്രസീവ് ആയിരിക്കണം, നാല് ആളുകളുടെ മുമ്പിൽ എപ്പോഴും ഒരു മതിപ്പുളവാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ടാകണം എന്ന് അദ്ദേഹം വിചാരിക്കാം. അതിന് ഫലമായി അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ കൂടെ അദ്ദേഹം വേറൊരു തീരുമാനവും കൂടെ അദ്ദേഹം എടുക്കുകയാണ്. കണ്ണാടി നോക്കിയപ്പോഴാണ് ആ തീരുമാനമെടുക്കുന്ന. എന്താണ്? തനിക്ക് കല്യാണം കഴിക്കണം. വലിയ പണക്കാരിയായ ഒരു ഡോക്ടറെ കല്യാണം കഴിക്കണം. ഹി വാണ്ടഡ് ടു മാരി എ വുമൺ ഡോക്ടർ ഹാവിങ് പ്ലെന്റി ഓഫ് പ്രാക്ടീസ് ആൻഡ് റിച്ച് ലേഡി. സമ്പന്നയായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണം. അവൾക്കൊരുപാട് പ്രാക്ടീസ് ഉണ്ടാവണം. തന്നെയുമല്ല, തടിച്ച ഒരു സ്ത്രീയുമായിരിക്കണം. തടിച്ച സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെതായ ഒരു കാരണമുണ്ട്. കാരണം എന്താണെന്നറിയും? എന്തെങ്കിലും കാരണവശാൽ താൻ എന്തെങ്കിലും ഒരു പിശക് കാണിച്ചെങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പലരും കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ കാണിക്കുമല്ലോ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ. എന്തെങ്കിലും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം നടത്തുകയോ പറയുകയോ ഒക്കെ ചെയ്താൽ ഭാര്യ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കോപിഷ്ഠയായ ഭാര്യയെ തന്നെ ഓടി പിടിച്ച് എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ, തടിച്ച ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ ഓടി രക്ഷപ്പെടാം. എവരോടി വരുമ്പോഴത്തേക്ക് ഇയാൾക്ക് അങ്ങ് രക്ഷപ്പെടാം. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു തടിച്ച സ്ത്രീയായിരിക്കണം കല്യാണം കഴിക്കേണ്ടത് എന്നൊക്കെ അവിടെ വെച്ച് അങ്ങ് തീരുമാനമെടുക്കുകയാണ്. കണ്ണാടി നോക്കിയിട്ടുണ്ട് ആ രാത്രി, ആ ചൂടുള്ള രാത്രിയിൽ അദ്ദേഹം ആ തീരുമാനമെടുത്തു. അങ്ങനെ തീരുമാനമെടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ പുറകുവശത്ത്
ഒരു റബ്ബർ ട്യൂ വീഴുന്ന പോലെ ഒരു ശബ്ദം, ക്ലം എന്നൊരു ശബ്ദം. അദ്ദേഹത്തിന് അറിയാം ഒരു ഈ ശബ്ദമല്ല, അദ്ദേഹത്തിന് പരിചിതമാണ്. ദീ സൗണ്ട് ആർ ഫെമിലിയർ ടു ഹിം. വളരെ പരിചിതമായ സൗണ്ടാണ് അദ്ദേഹത്തിന് ഇതുള്ളത്. കാരണം എന്താ, ആളുകളെല്ലാം പറയും ഡോക്ടറും എലികളും ഒരുമിച്ചാണ് ഈ റൂം ഷെയർ ചെയ്യുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. ഒരുപാട് എലികൾ, നൂറുകണക്കിന് എലികൾ ആ ബീവിലൂടിങ്ങ് നിരനിരയായിട്ട് എപ്പോഴും രാത്രിയും പകലും പകലും രാത്രിയും ആ ചെലച്ചും മുടിച്ചും ആ വഴക്കിട്ടും ആ പിണങ്ങിയും ആ ഇണങ്ങിയും ഒക്കെ ഒരുമിച്ച് പോകുന്നത് പോവുകയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശബ്ദം എപ്പോഴും കേൾക്കാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മൈൻഡ് ചെയ്തില്ല ഏത് ശബ്ദമാണെന്ന്, അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. അദ്ദേഹം കണ്ണാടിയിൽ തന്നെ ഇങ്ങനെ നോക്കി അത് അപ്പാ പുഞ്ചിരി, അതേ രീതിയിൽ പുഞ്ചിരി, നേരത്തെ പറഞ്ഞ പോലെ ഒരു പുഞ്ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് മുഖത്ത് ആ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ്. ആ നിമിഷത്തിലാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ ദേഹത്തൂടെ തോളിലൂടെ കയറി ഒരു പാമ്പ് ചുറ്റി, കയ്യിൽ ചുറ്റി മുഖത്തിങ്ങനെ അതിൻ്റെ ഹൂട് അങ്ങോട്ട് നിവർത്തി ഇങ്ങനെ നിൽക്കുന്നു. ഏ ഫുൾ ബ്ലഡ് കോബ്ര എന്നാണ് പറയുന്നത്. അപ്പൊ എഴുത്തുകാരൻ പറഞ്ഞത് ഫുൾ ബ്ലഡ് കോബ്രയാണ് ഏറ്റവും അതികഠിനമായ വിഷമുള്ള കോബ്ര, അതികഠിനമായ വിഷമുള്ള ഒരു മൂർഖം പാമ്പാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്ത് ചുറ്റി മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട്. മുഖവും ഈ ആ പാമ്പിൻ്റെ ഹൂടും തമ്മിൽ ഏതാണ്ട് 2-3 ഇഞ്ചിൻ്റെ എന്ന് പറഞ്ഞാൽ മരണവും ആ അദ്ദേഹത്തിൻ്റെ ജീവനും ആ മരണത്തിനും ഇടയിൽ 2-3 ഇഞ്ചിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ആ വ്യത്യാസത്തിൽ ആ പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ ആടി 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 അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കാം. പെട്ടെന്ന് അദ്ദേഹം നോക്കി പാമ്പ്, ഒരു കൽപ്രതിമയെ പോലെ അദ്ദേഹം ഇരുന്നു പോയി. He stood there like a stone image. ഒരു സ്റ്റോൺ ഇമേജിനെ പോലെ അദ്ദേഹം ആ ഇരുന്നു പോയി. കൽപ്രതിമ പോലെ, കൊത്തിവെച്ച പോലെ, ഒന്നും അനങ്ങിയില്ല. ശ്വാസം വിട്ടാൽ അനങ്ങിയാൽ പാമ്പ് കൊത്തും, പാമ്പ് കൊത്തിയാൽ മരിക്കും. നമുക്കറിയാമല്ലോ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് പറക്കോട്, അടൂരിൽ നിന്ന് അല്പം പോയാൽ മതി പറക്കോട്, അതിൽ നിന്ന് ദൂരെ പോയാൽ മതി നമ്മുടെ ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലം. അഞ്ചലിൽ നിന്നൊരു പെണ്ണിനെ പറക്കോട്ട് കൊണ്ടുവന്നു. പറക്കോട്ട് കൊണ്ടുവന്നപ്പോൾ അഞ്ജലി എന്ന് ആ അഞ്ജലി എന്ന് അയച്ച കൊച്ചിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. 3.5 ഏക്കർ റബ്ബർ തോട്ടം, 100-ലധികം ആ പിന്നെ പവൻ സ്വർണം, വലിയ സമ്പന്നമായ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, അവനെ കണ്ടാൽ എത്ര സുന്ദരൻ, അതീവ ആ അരോഗതിലകാത്രനും നല്ല നീളവും മണ്ണും നല്ല ചുറുചുറുക്കും സൗന്ദര്യവുമുള്ള ഒരു ചെറുക്കൻ കല്യാണം ചെയ്തു കൊടുത്തു. വേണ്ടതെല്ലാം അവർ കൊടുത്തു. പറക്കോട്ട് വന്നതിന് ശേഷം അവരൊരുമിച്ച് താമസിച്ചൊരു കുട്ടി, കുട്ടിക്കൊരു വയസ്സ്. അപ്പോഴാണ് ഭാര്യ പോരാ എന്നൊരു തോന്നലിയേക്കുണ്ടായത്. നിരന്തരമായി ഭാര്യയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ഗവേഷണം നടത്തുകയാണ് ഇയാൾ. അങ്ങനെ ഗവേഷണത്തിനിടയിൽ അയാൾ ആ ഗൂഗിളിലൂടെ അയാൾ സെർച്ച് ചെയ്ത് പാമ്പുകളെ കുറിച്ച് ഇയാൾ പഠിക്കുകയാണ്. പലതരത്തിലുള്ള വിഷമുള്ള പാമ്പിനെ കുറിച്ച് അയാൾ പഠിക്കുന്നു. പാമ്പ് പിടുത്തക്കാരുമായി അയാൾ ബന്ധം വെക്കുന്നു. ശേഷം എല്ലാം പത്രത്തിൽ നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. ഈ അടുത്ത കാലത്ത് വന്ന സംഭവഗതിയാണ്, ഒരു കുട്ടിയെ പാമ്പിനെ കൊന്ന് ക്രൂരമായി കൊത്തിച്ച്, 2 പ്രാവശ്യം കൊത്തിച്ച് 2-ാമത്തെ പ്രാവശ്യം കൊന്ന കഥ നിങ്ങൾക്കറിയാം. അത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ പാമ്പിനെ നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു വലിയ വിഷപ്പാമ്പാണ് അദ്ദേഹത്തെ ചുറ്റി ഇരിക്കുന്നത്. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിച്ചതിന് ശേഷം, പറഞ്ഞതിന് ശേഷം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. താങ്ക് യു.